കേരളത്തിന്റെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ഡിജിപിയുടെയും എല്ലാം മൂക്കിന്റെ മുന്നിൽ കൺമുന്നിൽ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ക്രൂരമർദ്ദനത്തിനിരയാ വേണ്ടി വന്നത് നമ്മൾ കണ്ടു. ബൈക്കിൽ പോയിരുന്ന രണ്ട് അജ്ഞാതർ ആ പെൺകുട്ടിയുടെ മുടി പിടിച്ചു വലിച്ചപ്പോൾ അത് ചോദ്യം ചെയ്തതിന് പിന്നെ രണ്ടുപേർ കൂടെ വന്ന പെൺകുട്ടിയെ നിലത്തിട്ട് ക്രൂരമായി ചവിട്ടിയതിന്റെ വാർത്തകളും പരിക്കേറ്റതിനെ സംബന്ധിച്ച് നിയമസഭയിൽ ഞങ്ങൾ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് അടിയന്തര പ്രാധാന്യമില്ല എന്നുള്ള മറുപടിയാണ് സ്പീക്കർ മുഖ്യമന്ത്രിക്ക് വേണ്ടി നൽകിയത്. ഇന്ന് മറ്റൊരു വാർത്ത കൂടെ പുറത്തു വരുന്നു. പേട്ട പോലീസ് സ്റ്റേഷനുകളിൽ 49 വയസ്സുള്ള ഒരു വനിത മരുന്ന് വാങ്ങാൻ വേണ്ടി അമ്മയും മകളും മാത്രമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ചു പോകുമ്പോൾ ബൈക്ക് തടഞ്ഞു നിർത്തി ഒരു അജ്ഞാതൻ അവരെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. ചെറുത്തപ്പോ മുടി പിടിച്ച് വട്ടം കറക്കി മതിലിലും ചോരലും എല്ലാം മുഖവും കണ്ണും ഇടിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ച് ക്രൂരമർദ്ദനത്തിനിരയാ വേണ്ടി വന്നു. വീട്ടിലേക്ക് ഓടിക്കയറിയ വനിത സഹായത്തിന് വേണ്ടി മകൾ ഗൂഗിളിൽ നിന്ന് പേട്ട പോലീസ് സ്റ്റേഷനിൽ ഫോൺ നമ്പർ എടുത്ത് വിളിച്ചു. പോലീസ് സ്റ്റേഷനിൽ ഒരാളും വന്നില്ല. ആ സംഭവം നടന്ന ഏതാനും മിനിറ്റുകൾക്കകം തന്നെ വിവരം കൊടുത്തിട്ടും ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. പകരം പോലീസ് മുടിയെടുക്കാൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. കേസെടുത്തത് പോലും 3 ദിവസം കഴിഞ്ഞിട്ട്. ഈ തലസ്ഥാനത്ത് കേരളത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ ഇതാണെങ്കിൽ അത് കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്നുള്ള പ്രതിപക്ഷ ആവശ്യത്തെ കേവലം രാഷ്ട്രീയ മാത്രമായി കണ്ട് അത് അനുവദിക്കാതിരിക്കുന്നതിന്റെ ജനാധിപത്യ വിരുദ്ധത കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നത് ഇതുപോലെ 100 കണക്കിന് ഇൻസിഡൻസ് ആണ്. അപ്പോ ഈ തലസ്ഥാനത്ത് പോലും ഇവർ സുരക്ഷിതമല്ലാത്തൊരു വിഷയത്തെ ഉമാ തോമസും ഉൾപ്പെടെയുള്ള അംഗങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞവരും അതിന് പിന്തുണ പ്രഖ്യാപിച്ചവരുമായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കണം. ഇത് ആവർത്തിക്കപ്പെടുകയാണ്. ഇത്തരം വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന്റെ ഗൌരവം കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെടണം. ഈ പോലീസ് വീഴ്ചയ്ക്കും ഈ അധികാരികളുടെ നിസ്സംഗ മനോഭാവത്തിനുമെതിരായിട്ടുള്ള സഭക്കകത്തും പുറത്തുമുള്ള ഞങ്ങളുടെ പ്രതിരോധവും പ്രതിഷേധവും തുടരും എന്നറിയിക്കുകയാണ്.